മറ്റു രസങ്ങൾ അല്പാൽപമായുള്ളതുമായ ആഹാരം കഴിക്കണം. അതിനവർ ഇലയുടെ നടുക്ക്, ഇല തന്നെ നിങ്ങളുടെ വാക്ക് മൂച്ചു വെച്ചാണ് വിളമ്പിയത്, അതിൽ ഇലയുടെ നടുക്ക് ധാരാളം ചോറ്, ഒരു 100 ഗ്രാം ചോറ്, ഒരു ശരാശരി മനുഷ്യന് 100 ഗ്രാം ചോറ് മധുരമാണ്, കാർബോഹൈഡ്രേറ്റ്. ഒരു കുട്ടിക്ക് കൊടുത്തുവിടുമ്പോൾ 60 ഗ്രാം ചോറ്, അതിനകത്തേക്കാണ് 2 നാരങ്ങയുടെ അരി, അല്പം 1 സ്പൂൺ അതിനകത്ത് മുളക് ചാറും ചേർത്ത് കൊടുക്കുമ്പോൾ അത് കൂട്ടിക്കുറച്ച് കൊണ്ടുവന്നു. അതിൽ ആ നാരങ്ങയുടെ പുറത്തെ തോട് കയ്പാണ്, തന്നി കയ്പാണ്. അതിൻ്റെ തോടിനകത്തുള്ള വെള്ള നിറത്തിലുള്ള തട്ട് ചവർപ്പാണ്. അതിൻ്റെ അല്ലികൾ കടുത്ത പുളിയാണ്. അതിൽ ചേർത്ത മുളക് എരിവാണ്. അതിൽ കൂടെ ചേർത്തത് ഉപ്പ് ഉപ്പാണ്. മധുരമാകുന്ന ചോറ്, ഉപ്പ് നാരങ്ങയിൽ ചേർത്തത്, മുളക് ചേർത്തത്, എരിവ്, പുളി നാരങ്ങയുടെ ചവർപ്പ് നാരങ്ങയുടെ കയ്പ് നാരങ്ങ. 6 രസം ചെല്ലുമ്പോൾ അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരേ ആളുകൾ പഠിച്ചത് അങ്ങനെയാണ്. അവൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സമാനമാവും, ആരോഗ്യമുണ്ടാക്കിയിരിക്കും. ലളിതമായി ഇന്നത്തെ നിലയിൽ പോലും ഒരു 15 രൂപയിൽ താഴ്ന്നു നിൽക്കുന്ന ആഹാരം കൊണ്ട് ഒരുവൻ ആരോഗ്യം നേടി പണിയെടുത്ത് ജീവിക്കുമ്പോൾ, ശരാശരി ഒരു വീട്ടിൽ പഴങ്ങളും പച്ചക്കറികളും ടിൻഫുഡുകളും ബേക്കറി പലഹാരങ്ങളും ഒക്കെയായി തൃഷ്ണാപൂർവം ആഡംബര ജീവിതത്തിന് ഒരാൾ ഒരു നേരത്തേക്ക് 50 രൂപയിലധികം ചെലവഴിക്കുമ്പോൾ, ഒരു മാസത്തെ നിങ്ങളുടെ അടുക്കളയുടെ ചെലവിന്റെ ബില്ല് പുറത്തുനിന്ന് നിങ്ങൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ പോയി ബഫേയൊക്കെയായി കഴിക്കുന്നതും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതും കഴിക്കാൻ ഉപയോഗിക്കുന്നതായി വാങ്ങിക്കുന്നതുമായ പദാർത്ഥങ്ങൾ, അവയുടെ പണിക്കൂലിയോ അതിനുപയോഗിച്ച ഗ്യാസോ മറ്റു കാര്യങ്ങളോ കൂട്ടാതെ നോക്കിയാൽ പോലും ഒരു ദിവസം 100 രൂപയ്ക്ക് മേലും ശരിയായിരിക്കും. ഒരു 40 രൂപയിൽ താഴെ ഒരാൾക്ക് ഇന്നത്തെ നിലയിൽ ചെലവാക്കിയാൽ ചെലവാകുന്ന ആഹാരം കൊണ്ട് ആശുപത്രിയിൽ പണം കൊടുക്കാതെ ആരോഗ്യപൂർവം പഴയ അമ്മമാർ ജീവിക്കുകയും മക്കളെ ജീവിപ്പിക്കുകയും ഭർത്താവിനെ ജീവിപ്പിക്കുകയും ചെയ്തു എങ്കിൽ, നിങ്ങളത് താരതമ്യ പഠനം നടത്തുകയും ബയോകെമിക്കൽ ഫുഡ് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനായി ഇങ്ങനൊരു പഠനം വളരെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം. ഞാൻ ഈ പറയുന്നത് കേട്ടൊന്ന് നാളെ പോലെ തുടങ്ങി ഞാൻ നിങ്ങളെ ഇത് തുടക്കാനോ ഇതിലൂടെ കൊണ്ടുവരാനോ ഒന്നും വന്നതല്ല. നിങ്ങളെ ചിന്തിപ്പിക്കുക ഇറങ്ങി പോവുക, എനിക്ക് അത്ര ഉദ്ദേശം. ഞാനിതൊരു മതം പോലെ പ്രചരിപ്പിക്കാനോ ഇത് സംഘടിതമായി പ്രചരിപ്പിക്കാനോ ഒന്നും ആണ്, ഞാൻ ഒന്നിൻ്റെയും പ്രചരണത്തിനോ ആണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ ഒന്ന് തിരിച്ചു നിർത്തി നിങ്ങളെ ചിന്തിപ്പിക്കുക. ചിലർ അതുവഴി തന്നെ പോകും, ശീലമുണ്ടാകും. ചിലത് ശരിയുണ്ടോ എന്നൊന്ന് സംശയിക്കും. കുറച്ചു നേരം ചിന്തിച്ചു ഓ ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ പോലെ കുറച്ചാളുകൾ ഇത് ചിന്തിക്കേണ്ടതാണല്ലോ, ഇതിൽ കാര്യമെന്തോ ഉണ്ടല്ലോ എന്നുള്ളത് അവർക്ക് വേണ്ടി വന്നതാണ്. നിങ്ങളുടെ പ്രസ്ഥാനത്തിന് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രസ്ഥാനത്തിന് ഏറ്റെടുത്ത് ചിന്തിക്കാം.
എന്തായാലും ഈ നിലയില് അമേരിക്കയിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും ഗവേഷണ സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടുകയും ഭാരതത്തിന്റെ ലളിതമായ ഭക്ഷണ രീതിയിലേക്ക് പോകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവിടെ ആയുർവേദ ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിന്റെ രേഖകൾ തരാൻ എനിക്ക് കഴിയും. അവരുടെ പുസ്തകങ്ങൾ തരാൻ എനിക്ക് കഴിയും. അതിലൊരു പുസ്തകത്തിൽ അദ്ദേഹം തന്റെ പേരിനോടൊപ്പം പൈതൃകനാമമായി ചേർക്കുന്നത് ആത്രേയനെന്നാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, ഞാനി പറയുന്ന ആയുർവേദം ഇന്ന് ഇന്ത്യയിൽ പോലുമില്ല, പണ്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന ഇന്ത്യയില് ആയുർവേദ വിശദ്ഗുരന്മാരെ കണ്ടപ്പോൾ അവരെല്ലാം സ്റ്റെതസ്കോപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. ഞാൻ അവരിൽ ചിലരോട് ചോദിച്ചു, എന്തിനാണ് ഈ സ്റ്റെതസ്കോപ്പ്? അവർ പറഞ്ഞ ഉത്തരം, ഇതില്ലെങ്കിൽ രോഗികൾ ഞങ്ങളുടെ അടുത്ത് വരികയില്ല. ഇങ്ങനെ കളിയാക്കി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുസ്തകം നമുക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ മാറ്റം വേറെ ചില രാജ്യങ്ങളിൽ ലോകം അതിന്റെ മൂർധന്യത്തിലെത്തിയിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് കാരണം അമേരിക്കയിൽ മെഡിക്കൽ ഹെററ്റിക്കുകളുടെ എണ്ണം വർദ്ധിക്കുക. നോൺ ക്രെഡോ എന്ന ഗ്രന്ഥമെഴുതിയ ലോകപ്രശസ്തനായ ആധുനിക വിശ്വഗുരനാണ്. അദ്ദേഹം അതിന്റെ ഔട്ട്സെറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, I am a medical heretic. I wish you to become a medical heretic after reading my book. Natural to the Pustada Vittu. Non-credo. They were the second one. Even in Parina, America, Runda, and Karana, എഫ് ഡി എ ഉള്ള അമേരിക്ക, ഇന്ത്യയിൽ എഫ് ഡി എ ഇല്ല. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഒരു രോഗിക്ക് ഒരു മരുന്ന് കൊടുക്കുന്നതിന് മര്യാദകളുണ്ട്. എന്ത് കാരണത്തിനാണ്, എന്താവശ്യത്തിനാണ് ഈ മരുന്ന് എന്ന് രോഗിയും വിശദ്ഗുരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ മരുന്നിനോടൊപ്പം കഴിക്കുന്ന ആഹാരത്തിന് നിയമങ്ങളുണ്ട്. ആ മരുന്നിന്റെ കണ്ടന്റ് നല്ല പോലെ അറിയുന്ന ഒരാളിനറിയും ആ കണ്ടന്റുമായി വേറൊരാഹാരം കഴിക്കാനിടയായാൽ എങ്ങനെ അയാളുടെ ഉള്ളിലെ എൻസൈം പ്രവർത്തിക്കും. ഇതിനെ പറയുന്നത് കെമിസ്ട്രിയുടെ ഭാഷയിൽ ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി എന്നാണ്. ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന എൻസൈമുകൾ പ്രവർത്തിക്കുമ്പോൾ റിലീസാകുന്ന ഓക്സിജൻ കാർഡുകൾ, രണ്ട് എണ്ണം ഒരുമിച്ചിരിക്കുന്ന ഒട്ടു എന്ന ഓക്സിജൻ ഓ ആയി മാറുമ്പോൾ ഉണ്ടാകുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, പി സി ആർ. ക്യാൻസറിനെ കുറിച്ചുള്ള എൻസൈം പഠനങ്ങളിൽ ഏറ്റവും മുഖ്യം ഈ പഠനമാണ്, ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. ഉദാഹരണമായി പറയാവുന്നത് സാന്തൈൻ ഓക്സിഡൈസ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡും സാന്തൈൻ ഓക്സിഡൈസും ഒക്കെ
ഉറക്കവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ വരുന്ന ശാരീരിക മാറ്റം. കെമിസ്ട്രി പഠിച്ച നമ്മുടെ അമ്മമാരിൽ നിന്ന് മറന്നു പോകുമ്പോൾ കടയിൽ നിന്ന് പലതും വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടിയോടി കിട്ടിപ്പോൾ എല്ലാ ചാനലുകളിലും വാചകം വാചകം എന്നൊരു ഭാഗം ഉള്ളത് ദോശയുടെ മാവ് കലക്കുക, അതൊഴിക്കുക, അതിന്റെ മുകളിലേക്ക് മുട്ട ഒഴിക്കുക, പരത്തുക, അതിന്റെ മുകളിലേക്ക് മൈദ ഒഴിക്കുക, പരത്തുക, ഇങ്ങനെയൊന്ന് കാണിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ കാണാൻ രസമാണ്, കലയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ രസമാണ്, ഇങ്ങനെയൊക്കെ വീട്ടിലുള്ള ഭർത്താവിനെയും മക്കളെയും കഴിപ്പിക്കാൻ രസമാണ്. പക്ഷെ ഇത് ദഹിക്കുമ്പോൾ ഇവന്റെ സാന്ത്വന ഓക്സിഡൈസ് എങ്ങനെ പെരുമാറുന്നു എന്ന് അറിഞ്ഞില്ലെങ്കിൽ അടുത്ത ആശുപത്രിയിലേക്ക് പോകും. അവിടെ ഇത് എന്താണ് രോഗമെന്നറിയാതെ രണ്ടാഴ്ച മരുന്ന് കൊടുത്ത് മരുന്നുമോ ഈ എൻസൈമുമായി പ്രതിപ്രവർത്തിച്ച് വഷളാകുമ്പോൾ അവിടുന്ന് WBC കുറയുമ്പോഴോ കൂടുമ്പോഴോ പ്ലേറ്റ്ലെറ്റ് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോഴോ ഹീമോഗ്ലോബിൻ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴോ ലിവർ തട്ടിപ്പോകുമ്പോഴോ ഒക്കെ അവിടുന്ന് സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കിലേ അവിടെ ചെല്ലുമ്പോൾ ഈ രോഗത്തിന് ലിവർ സിറോസിസ് എന്നോ ലുക്കീമിയ എന്നോ മൾട്ടിപ്പിൾ സിറോസിസ് എന്നോ പേരൊക്കെ ഇട്ട് ഭംഗിയായി രോഗനിർണയവും ചെയ്ത് നിലവിൽ കമ്പനി കണ്ടെത്തിയിട്ടുള്ള മരുന്നുകൾ മാത്രം തരാൻ കഴിയുന്ന വിശപ്പുരൻ ആ മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ച് വരമില്ലെന്ന് കാണുമ്പോൾ ഇനി നിവൃത്തിയൊന്നുമില്ല മരണം കത്ത് കിടന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വിടുമ്പോൾ നിങ്ങളെ മരണത്തിലേക്ക് വിളിച്ചത് ഈ പാചകവും ഈ പ്രിസ്ക്രിപ്ഷനും ഒക്കെ പങ്കുവരും. ഇത് വരാതിരിക്കണമെങ്കിൽ ശക്തമായ വ്യക്തി നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ലോകത്തുള്ള ഏത് കമ്പനിക്കും എങ്ങനെയും നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിനിറങ്ങാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ കൂടെ നോക്കില്ല. ഏറ്റവും ശക്തമായ എഫ്ഡിഎ റൂൾ നിലനിൽക്കുന്ന അമേരിക്കയിൽ നിങ്ങളുടെ നാട്ടുകാരിയാണ് മിസ്സസ് ദീപ എന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഭർത്താവ് സുഗര കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഹരിദ്വാറിൽ നിന്നൊക്കെ മരുന്ന് മേടിച്ചു കഴിച്ചു. സുഗര മാറി കുറഞ്ഞു, പെട്ടെന്നാണ് വയറിന് വേദന ഉണ്ട്. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ വയറുവേദനയുമായി അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് രോഗം നിർണയിക്കാൻ പറ്റുന്നില്ല. രോഗം നിർണയിക്കാതെ മരുന്ന് അവർ കൊടുക്കില്ല FDA റൂൾ അനുസരിച്ച്. അവസാനമാണ് അവർ ബ്ലഡിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള പരീക്ഷണങ്ങളിൽ വരെ എത്തിയത്. വളരെ മാരകമായ ടോക്സിൻസ് ആണ് ശരീരത്തിൽ മരുന്നിലൂടെ കടന്നു പോയിരിക്കുന്നത്. ഇന്ത്യയിൽ നാലൊരാളെ വിളിച്ചു പറഞ്ഞു നല്ലപോലെ ഈശ്വരനെ വിശ്വസിക്കുക, അതെല്ലാം വേറെ വഴിയില്ല. എന്നിട്ട് മുള്ളൻചീരയുടെ നീര് പക്ഷേ എഴുതാണ്, ഇവിടുന്ന് ഫ്ലൈറ്റിലാണ് മുള്ളൻചീരയുടെ നീരെത്തിച്ച് അവർക്ക് കൊടുത്ത് അടുത്ത ദിവസം ഡോക്ടർമാർ നോക്കിയപ്പോൾ ടോക്സിൻ കുറഞ്ഞു. മെറ്റാലിക് ടോക്സിൻസ് ആണ് നമ്മൾ, നോൺ മെറ്റാലിക് ടോക്സിൻസ് അല്ല. ആ അമേരിക്കയിൽ പോലും ഇത്രയും സൂക്ഷ്മതയുടെ അമേരിക്കയിൽ പോലും ഏഴാമത്തെ മരണ കാരണം പ്രിസ്ക്രിപ്ഷനാണ്. പക്ഷെ അമേരിക്കക്കാരന് കൃത്യമായി കണക്കുണ്ട്. വാർദ്ധക്യം കൊണ്ടുള്ള മരണം അത്രയാണ്. ഓൾഡ് ഏജ് പ്രോബ്ലംസ് എല്ലിനെ ബാധിച്ച കോശങ്ങളെ ബാധിച്ച അതുകൊണ്ട് മരിക്കുന്നവർ അത്രയാണ്. മരുന്നുകളിലെ കുറിപ്പടി കാരണം ആ മരുന്നുകൾ കഴിച്ച് മരിക്കുന്നവർ അത്രയാണ്. ആഹാരത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ട് മരിക്കുന്നവർ എത്രയാണ്. അവർക്ക് കണക്കുണ്ടോ? നമുക്കില്ല.
ഇവിടെയാണ് നിങ്ങളുടെ അവയർനെസ് മാറേണ്ടത്. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ നിസ്സാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് ഭരിക്കുന്നു, ആർക്ക് അധികാരം വരുന്നു, ആരെല്ലാം ഓടി നടക്കുന്നു, എത്ര മതങ്ങൾ ഇവിടെയുണ്ട്, എത്ര പ്രഭാഷണങ്ങൾ നടന്നു, അതൊക്കെ വലിയ കാര്യങ്ങളാണെന്നും എനിക്ക് തോന്നുന്നില്ല. ജനത ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് മതവും ജാതിയും വർഗവും വർണ്ണവും രാഷ്ട്രീയവും ഉള്ളത്. ജീവൻ ഏറ്റവും പ്രധാനമാണ്. എന്റെ ജീവനും എന്റെ കുഞ്ഞിന്റെ ജീവനും എന്റെ അച്ഛന്റെ ജീവനും എന്റെ അമ്മയുടെ ജീവനും എല്ലാം ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ മാത്രമേ പ്രധാനമുള്ളൂ, നിങ്ങൾക്കതല്ല. അന്ധക വിത്തുകൾക്കും വിത്തില്ലാത്തവയ്ക്കും പരമ്പരയിലെ സങ്കല്പങ്ങളോ ദുഃഖങ്ങളോ ഇല്ല. അമേരിക്ക ഇത് അന്തരീക്ഷത്തിലുള്ള കാലവുമാണ്. നിങ്ങൾക്കതല്ല, നിങ്ങളുടെ കുട്ടികൾ, കുട്ടികളുടെ കുട്ടികൾ. ഇത് പരമ്പരയായി ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഇത് പ്രഭാത നിത്യമാണ്. അവിടെയാണ് നിങ്ങൾ കഴിക്കുന്ന ആഹാരം. അലുമിനിയം പാത്രം ഭക്ഷണത്തിന് ഉപയോഗിക്കാം. വെള്ളം അതിൽ ഒഴിച്ചാൽ അലുമിനിയം ഓക്സൈഡ് ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളെല്ലാം അന്തിയാവുമ്പോൾ രാവിലെ വെച്ച ചോറ് അലുമിനിയം കലത്തിൽ നിന്ന് കൈകൊണ്ട് വടിച്ച് പിള്ളേർ ഇട്ട് കൊടുത്തുകൊണ്ടുന്നവരാണ്. അയ്യോ, ഈ അമ്മമാരൊക്കെ അവസാനം ചോറ് തവികൊണ്ടൊക്കെ വിളമ്പിക്കഴിഞ്ഞ് എച്ചിൽ കൈകൊണ്ടല്ല, അവരുടെ കൈകൊണ്ട് ഇങ്ങനെ വടിച്ചു വിളമ്പി. അവര് പറയില്ല, കാരണം പുറത്ത് മാന്യത കൊണ്ട്. കാരണം ഞാനൊരു അമ്മ വളർത്തിയ മകനാണ്. അടുക്കളയിൽ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളതാണ്. അലുമിനിയം പാത്രത്തില് ചോറ് വേവിച്ച് വെച്ച് വൈകുന്നേരം വടിച്ചുണ്ടുമ്പോൾ ആ ചോറിൽ അലുമിനിയം ഓക്സൈഡ് ഉണ്ട്, തളർന്നു. അതില് പുളി പിഴിഞ്ഞൊഴിച്ച് കറി വയ്ക്കുമ്പോൾ അലുമിനിയം സിലിട്രേറ്റുണ്ട്. അലുമിനിയം നൈട്രേറ്റ്, അലുമിനിയം സിട്രേറ്റ്, അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഓക്സൈഡ് എല്ലാം ട്യൂമർ ആക്ടിവിറ്റി ഉള്ള 50 കൊല്ലം കൊണ്ട് ഇത്രയധികം ട്യൂമറുകളും ക്യാൻസറുകളും വരുമ്പോൾ നാം നമ്മുടെ അടുക്കളകളെ അലങ്കരിച്ച് അലുമിനിയം പ്രഷർ കുക്കറുകളും അലുമിനിയം പാത്രങ്ങളും പങ്കുവയ്ക്കുന്നു. നമ്മൾ എളുപ്പത്തിനാണ് അടുക്കളകളെ പരിണമിപ്പിച്ചത്. വെള്ളം കോരിയെടുക്കുന്നതിന് പകരം വില കുറഞ്ഞ പൊളിത്തീൻ പൈപ്പുകളിലും വില കുറഞ്ഞ സിൻഡെക്സിലും വില കുറഞ്ഞ വെള്ളം വരുന്ന പൈപ്പ് PVC പൈപ്പുകൾ നമ്മുടെ അടുക്കളയിൽ വരെ എത്തിച്ച് അടുപ്പത്തിരിക്കുന്ന കലത്തിന്റെ മുകളിലേക്ക് വെള്ളം വീഴാൻ പ്രായമാക്കിയത് മടി കാരണമാണ്. ആരോഗ്യം എളുപ്പ വഴികളാണ് ശാസ്ത്രം നമുക്ക് തരാൻ മുന്നേറിയത്. കാര്യം തരാനല്ല. ഫിസിക്സും കെമിസ്ട്രിയും ടെക്നോളജിയും എല്ലാം നമ്മെ ഗ്രസിച്ചത് മടിയന്മാരാക്കാനാണ്, ആരോഗ്യം ഉണ്ടാക്കാനല്ല. ചുട്ടെടുത്ത് കഴിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് നമ്മൾ ചൂളയിലേക്ക് മാറി. ചൂളയിൽ ഉണ്ടാക്കിയത് ഗോതമ്പിൽ നിന്ന് മൈദയിലേക്ക് മാറി. ചൂളയിൽ നിന്ന് നമ്മൾ ചട്ടി പഴുപ്പിച്ച് പൊരിക്കുന്നതിലേക്ക് മാറി. ചട്ടി പഴുപ്പിച്ച് പൊരിക്കുന്നതിൽ നിന്ന് നമ്മൾ എണ്ണ പുരട്ടി ചുടുന്നതിലേക്ക് മാറി. എണ്ണ പുരട്ടി ചുടുന്നതിൽ നിന്ന് എണ്ണയൊഴിച്ച് വറക്കുന്നതിലേക്ക് മാറി.
കടുകുവളത്തുണ്ട്. കടുകുവളത്തെടുക്കുന്നിടത്തു നിന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിലേക്ക് മാറും. ലാഭം നോക്കി ഒരിക്കൽ പൊരിച്ച എണ്ണയിൽ തന്നെ 100 പ്രാവശ്യം പൊരിക്കാമെന്നും കട്ടിയായാലും അതിൽ പൊരിച്ച് തന്നെ വടയും ഓണയും ഒക്കെ തിന്നാമെന്നുമുള്ളത് ലക്ഷണമാണ്. അതിൽ നിന്ന് നാം വെള്ളത്തിലിട്ട് വേവിക്കുന്നതിലേക്കും, വെള്ളത്തിലിട്ട് വേവിക്കുമ്പോഴും അഗ്നി കൂടുതൽ ചെലവാകുന്നു എന്നുള്ളത് ഒഴിവാക്കൻ പ്രഷർ കുക്കറിലെ ആവിയിൽ വേവിക്കുന്നതിലേക്ക് മാറും. നാം ഒരിക്കലും ചിന്തിച്ചില്ല നമ്മുടെ ഉള്ളിലെ അഗ്നിക്ക് ആവിയിൽ വേവിച്ചത് പഥ്യമായിരിക്കും. പാചകപ്രക്രിയയുടെ താളങ്ങളിലൂടെ പോകുമ്പോൾ ബാഹ്യാഗ്നിയും അന്തരാഗ്നിയും തമ്മിലുള്ള ബന്ധങ്ങളെ നമ്മൾ പഠനവിധേയമാക്കില്ല. വരകിൽ നിന്ന് ഗ്യാസിലേക്കും ഗ്യാസ് ഉപയോഗിച്ച് പ്രഷർ കുക്കറിലേക്കും ഒക്കെ നാം മാറുമ്പോൾ നമ്മൾ ഒന്നേ ഗവേഷണം ചെയ്തുള്ളൂ, പണത്തിന്റെ ചെലവ് കുറയ്ക്കാനും വീട്ടിലിരിക്കുന്നവർക്ക് എളുപ്പവഴി ഉണ്ടാക്കുവാനും കൂലിക്കാരെ കുറയ്ക്കുവാനും ലാഭം പാചകരംഗത്ത് നിലനിർത്തുവാനുമായി നാം പോയത്. കമ്പ്യൂട്ടറിന്റെയോ സിഗരറ്റിന്റെയോ പാൻസിന്റെയോ ഷർട്ടിന്റെയോ ഫ്രിഡ്ജിന്റെയോ ഫ്രീസറിന്റെയോ സ്പ്രേകളുടെയോ ചെരുപ്പുകളുടെയോ ആഡംബര വസ്തുക്കളുടെയോ വില നിലവാരം വന്നപ്പോൾ നാം ബാർഗെയിൻ ചെയ്തില്ല, എളുപ്പവഴികൾ നോക്കിയില്ല, മാക്സിമം ചെലവാക്കാൻ പഠിക്കുകയും ചെയ്തു. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കും. ആക്ച്വലി സൈലൻസ് ഇസ് വയലൻസ്.
ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് നിങ്ങളുടെ കുട്ടികൾക്ക് കണ്ണാടി വേണ്ടത്, ചെവി കേൾക്കുന്നത്, ആരോഗ്യം ഉണ്ടാകുന്നത്? അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയവും അങ്ങനെയുള്ള ഒരു മതവും അങ്ങനെയുള്ള ഒരു ജാതിയും സംഘടിക്കുമ്പോൾ അത് എ മാൻ മേക്കിംഗ് പൊളിറ്റിക്സ്, എ മാൻ മേക്കിംഗ് റിലീജിയൻ, എ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ and a nation making religion, education and politics. അത് നിങ്ങളുടെ രാജ്യത്ത് ഉണ്ടാകേണ്ട സമയം കടന്നു. ഗ്രൂപ്പുകളും വഴക്കുകളും വക്കാണങ്ങളുമായി നിങ്ങൾ നിങ്ങളുടെ നേതൃത്വരെ കൊന്നു. നാളെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ നേരമുണ്ടാവില്ല. അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാൻ നേരമില്ലാതെ ഉറക്കമിളച്ച് ഭ്രാന്തന്മാരാകുന്നതിനിടയിൽ നിങ്ങളുടെ ആരോഗ്യം എപ്പോൾ ശ്രദ്ധിക്കുമെന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒപ്പം നിങ്ങളുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കുമാറായിരിക്കട്ടെ. എനിക്ക് പ്രിയപ്പെട്ട മന്ത്രി മാപ്പ് തരുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ അഭിമുഖം പറഞ്ഞതിന്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള സുഖവും സൗകര്യവും ഉണ്ടാകട്ടെ. ഇവരെ പോലുള്ള ചെറുപ്പക്കാരായ മന്ത്രിമാർ നാളെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ളതായ നിയമനിർമ്മാണങ്ങൾ FDA പോലുള്ള റൂളുകൾ ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.